ദൈവനാമത്തിന് മഹത്വം. ഈ പ്രഭാതത്തിൽ നമുക്കൊരു ചെറിയ ചിന്ത ചിന്തിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10:30 മുതലുള്ള വാക്യങ്ങൾ. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. ആ വഴിയായി യദർശ ഒരു പുരോഹിതൻ വന്നു. അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തെത്തി. അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. ഒരു ശമരിയക്കാരനോ വരി പോകയിൽ അവൻ്റെ അടുക്കളെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്നു. എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴി അമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേന്നാൾ അവൻ പുറപ്പെട്ട് 2 വെള്ളിക്കാശെടുത്ത് വഴി അമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് അവനോട് പറഞ്ഞു. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട് പോയവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ഈ കഥ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. നല്ല ശമരിയക്കാരൻ്റെ കഥ. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു പോയ മനുഷ്യനെ സഹായിക്കാൻ ആരുമില്ലാതെ വഴിവക്കിൽ കിടന്നപ്പോൾ നല്ല ശമരിയക്കാരൻ കടന്നു വന്നു. എന്നാൽ മാറിക്കടന്നുപോയ 2 പേരെ പോലെയല്ലേ നമ്മളിൽ പലരും? സ്വന്തം അമ്മയുടെ ചേതനയേറ്റ ശരീരത്തിനടുത്ത് സഹായം ആവശ്യമായി കുഞ്ഞു പൈതലും വാഹന അപകടങ്ങളിൽ റോഡിൽ വീണു കിടക്കുന്നവരും രക്തം വാർന്ന് മരണത്തോട് മല്ലടിക്കുന്നവരെയും നാം കാണാതെ പോയില്ലേ? ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ അത്യാവശ്യത്തിലിരുന്ന ഒരു മനുഷ്യനോട് ഇത്രയും ക്രൂരമായും അനുകമ്പയില്ലാതെ പെരുമാറിയവരെ കുറ്റവാളികളായി മുദ്ര കുത്തുവാൻ നമുക്ക് എളുപ്പമാണ്. എങ്കിലും നമ്മിൽ പലരും ഇതിലും കഷ്ടമായ വിധത്തിലല്ലേ പ്രവർത്തിക്കുന്നത്? വേദപുസ്തകം പറയുന്നത് പോലെ എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നുവെന്നും പാപത്തിന് ശമ്പളം മരണമത്രയെന്നുമാണ്. ഈ ലോകത്തിൽ ദൈവം നമ്മെ ആക്കി വെച്ചത് മറ്റുള്ളവരെ കരുതുവാനും സഹായിക്കുവാനുമാണ്. ക്രിസ്മസ് നാളിലേക്ക് നാം കടന്നു വരികയാണ്. ദൈവം തൻ്റെ സ്വന്തം പുത്രനെ തന്നെ നമുക്ക് ദാനമായി നൽകിയ ദിനമാണ് ക്രിസ്മസ്. എന്നാൽ നമ്മൾ ആർക്കെങ്കിലും ദാനമായി തീർന്നിട്ടുണ്ടോ? സമൂഹത്തിൽ വലിയ സ്ഥാനത്തായിരിക്കുമ്പോൾ നമ്മൾ വീണ് കിടക്കുന്നവർ പലരെയും കാണാതെ പോയില്ലേ? ഈ നാളുകളിൽ നല്ല ശമരിയക്കാരനായി നമുക്കും വീണ് കിടക്കുന്നവരെ കരുതാം. അങ്ങനെ നമുക്കും നല്ല സ്നേഹിതൻ ആയിത്തീരാം.